വിഷു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം നമുക്ക് ഇനി ഒരു പ്രത്യേകത ഒരു കൗതുക കാഴ്ചയിലേക്കാണ് പോകുന്നത് നീന്താൻ അറിയൂന്താറിയോ നല്ലോണം കിടന്ന് നീന്തുന്ന കാര്യമല്ല എനിക്ക് കാര്യം പക്ഷെ നീന്തൽ പഠിക്കേണ്ടത് ഒരു ആവശ്യകതയാണ് ഈ കാലഘട്ടത്തിൽ ഏത് കാലത്തായാലും അത് അത്യാവശ്യം അപ്പോൾ അടിയന്തരമാണ് അതെ ഒരുപാട് അപകടങ്ങൾ നമ്മൾക്ക് സ്ഥിരം വായിക്കുന്ന വാർത്തകളാണ് അത് ഈ അപകടത്തിൽ അതായത് വെള്ളത്തിൽ വീണും മരിച്ചുള്ള സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് നീന്തൽ അറിയേണ്ട ഒരു ആവശ്യകതയാണ് അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോ തവണയും ആലോചിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞു വരാൻ കാരണം പക്ഷെ ഇതൊരു കൗതുക യിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് വിഷുദിനത്തിലെ അഞ്ച് വയസ്സുകാരൻ പെരിയാർ നീന്തി കടക്കുന്നു എന്നുള്ളതാണ് നീന്താൻ അറിയാത്ത പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ച് വയസ്സുകാരനാണ് നീന്തി നീന്താൻ പോകുന്നത് പെരിയാർ നീന്തി കിടക്കാൻ പോകുന്നത് ആലുവ കീഴ്മാട് സ്വദേശി അയാൻ അഹമ്മദാണ് പെരിയാറിന് കുറുകെ നീന്തുന്നത് ആലുവ എം എൽ എ അൻവസ് സാദത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും ബാളശ്ശേരിയിൽ സ്വിമ്മിംഗ് ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു കൗതുക കാഴ്ച നടക്കുന്നത് എന്തായാലും അലി ഉണ്ട് അവിടെ അലി അക്ബർ ഷായ ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ അലി ഒരു കൗതുക കാഴ്ച തന്നെയാണ് ഒരു അഞ്ച് അഞ്ചു വയസ്സുകാരെ നീന്താനൊരുങ്ങുന്നു എന്നുള്ളത് വിഷു സന്തോഷകരമായ വിഷുദിനത്തിൽ ഒരു സന്തോഷകരമായ കൗതുകകരമായ കാഴ്ചയാണ് എന്തായാലും നമ്മൾ ഇന്നിപ്പോ കാണുന്നത് ഒരു അഞ്ച് വയസ്സുകാരൻ പെരിയാറിന് കുറുകെ നീന്തി കടക്കുകയാണ് അതിന്റെ കൗതുക കാഴ്ചകളിലേക്കാണ് നമ്മൾ കടക്കുന്നത് ആലുവ കീഴ്മാട് സ്വദേശിയായ അഞ്ച് വയസ്സുകാരൻ അയാൻ അഹമ്മദാണ് ഇന്ന് പെരിയാറിന് കുറുകെ നീന്തുന്നത് എന്തായാലും ഇന്നത്തെ പരിപാടി അയാന്റെ ഈ പ്രകടനം ആലുവ എം എൽ എ അൻപ്രസാദത്ത് ഇത് അല്പസമയം മുമ്പ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഫ്ളാഗ് ഓഫ് കർമ്മമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നിമിഷങ്ങൾക്കുള്ളിൽ അയാൻ അഹമ്മദ് എന്ന അഞ്ച് വയസ്സുകാരൻ അയാന്റെ പരിശീലകനായ സജീവ വാളശ്ശേരിക്കൊപ്പം പെരിയാറിലേക്ക് ഇറങ്ങും പെരിയാറിന്റെ ഒപ്പരപ്പിലേക്ക് ഇറങ്ങും വാളശ്ശേരി സ്വിമ്മിംഗ് ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ ഈ പരിപാടി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയിരത്തോളം പേരെ നീന്തൽ പഠിപ്പിച്ചുവെന്നാണ് പരിശീലകനായ സജി വാളശ്ശേരി പറഞ്ഞത് അതിലേറ്റവും പ്രായം കുറഞ്ഞ നീന്തൽക്കാരൻ നീ നീന്തൽ താരം എന്ന് തന്നെ പറയാം അയാൻ അഹമ്മദ് ഇപ്പോൾ പെരിയാറിൻ്റെ ഓളപ്പരപ്പിലേക്ക് ഇറങ്ങുകയാണ് ചിരിച്ചും കളിച്ചും അയാന്റെ ഈ നീന്തൽ കാണാൻ ഇവിടെ ഒരുപാട് ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട് അയാന്റെ കുടുംബമുണ്ട് അതുപോലെ തന്നെ നാട്ടുകാരുണ്ട് ഈ വാളശ്ശേരി സ്വിമ്മിംഗ് ക്ലബ്ബിൻ്റെ അംഗങ്ങൾ എല്ലാവരും ഉണ്ട് അതുപോലെ എം എൽ എയും ജനപ്രതിനിധികൾ എത്തിയിട്ടുണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ആ കൗതുക കാഴ്ചയിലേക്ക് പോകാൻ പറ്റും ആലുവ മണപ്പുറം മണ്ഡപം കടവിൽ നിന്നാണ് ഈ നീന്തൽ ആരംഭിക്കുന്നത് എട്ട് മുപ്പതോട് കൂടി ആലുവ മണപ്പുറം ദേശം കടവിൽ വരെ നീന്തി അയാൻ അഹമ്മദ് എത്തും അവിടെ വെച്ച് ക്രിസ്റ്റൻ പബ്ലിക് സ്കൂൾ ആലുവയിലെ ഭാരവാഹികൾ അയാനെ സ്വീകരിക്കും ഈ മനോഹര കാഴ്ചയ്ക്ക് സാക്ഷികളാകാൻ വേണ്ടി ഈ തൊട്ടടുത്ത കടവിൽ ഈ സ്കൂളിലെ അയാന്റെ സുഹൃത്തുക്കളും അധ്യാപകരും എല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരും അവിടെ തയ്യാറാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അയാനെ പരിശീലകൻ സജി പിരിയാറിലേക്ക് ഇറക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അത് കാണാൻ രസമുള്ളൊരു കാഴ്ചയാണ് നീന്തൽ അറിയാത്ത നമുക്കത് കണ്ടു നിൽക്കാനേ പറ്റുകയുള്ളൂ അയാനെ പെരിയാറിലേക്ക് എടുത്തെറിയുകയാണ് ചെയ്തത് അതായാൻ നീന്തി തുടങ്ങിയിട്ടുണ്ട് ഒപ്പം തന്നെ പരിശീലിക്കുന്ന സജീവ് ഉണ്ട് ശ്രുതി ആരെയും പറഞ്ഞതുപോലെ നീന്തലിന്റെ പ്രാധാന്യം അത്രയും ഏറെയാണ് കാരണം പ്രതിവർഷം എത്രയോ മരണങ്ങളാണ് മുങ്ങി മരണങ്ങളാണ് സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാളശ്ശേരി സ്വിമ്മിംഗ് ക്ലബ്ബ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ നടത്തുന്ന സൗജന്യ നീന്തൽ പരിശീലനം എന്ന് പറയുന്നത് ഈ ഫ്ളാഗ് ഓഫ് കർമ്മത്തിനിടെ എം എൽ എ അനുപ്രസാദത്ത് പറഞ്ഞതുപോലെ ഒരു സാമൂഹ്യ പ്രതിബദ്ധം ുള്ള കർമ്മം കൂടിയാണ് കാരണം ഈ ഒരുപാട് അപകടങ്ങൾ കുറയ്ക്കാൻ ഈ വെള്ളത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കാൻ ഈ നീന്തൽ അറിഞ്ഞിരിക്കുക എന്നത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രളയമൊക്കെ അതിജീവിച്ച ആളുകളാണ് അതുപോലെ തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വെള്ളപ്പൊക്കമൊക്കെ പല സമയങ്ങളിലും ഉണ്ടാകാറുമുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളെയൊക്കെ അതിജീവിക്കാൻ നീന്തൽ വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഒരു ഈ വളശ്ശേരി ഒരു സ്വിമ്മിംഗ് ക്ലബ്ബ് ചെയ്യുന്ന ഈ ഒരു പരിപാടി അല്ലെങ്കിൽ ഈ ഒരു നീന്തൽ പരിശീലനം ഏറെ ാധാന്യമർഹിക്കുന്നുണ്ട് അഞ്ചു വയസ്സുകാരൻ പെരിയാറിന് കുറുകെ നീന്തുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര കൗതുകമാണ് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒപ്പമുള്ള എത്രയോ ആളുകൾ അയാനെ പോലെ എത്രയോ കുഞ്ഞുങ്ങൾ ഇതിനോടകം തന്നെ പെരിയാർ പെരിയാറിന്റുകയെ നീന്തി കടന്നു കഴിഞ്ഞു ഈ പറഞ്ഞതുപോലെ ഇതിനോടകം തന്നെ എത്രയോ എത്രയോ കുട്ടികൾ എത്രയോ കുട്ടികൾ ഇതിനു മുൻപും ഇവിടെ നിന്നും ആലുവയിൽ നിന്നും ഇതേ കാഴ്ച നമ്മൾ കണ്ടതാണ് പെരിയാറിന് കുറുകെ നീന്തി കിടക്കുന്നത് വലിയൊരു ഏകദേശം എത്ര സമയമാണ് എനിക്ക് തോന്നുന്നു വരെ ഈ പരിശീലകൻ കുട്ടിയുടെ ഒപ്പം തന്നെ ഉണ്ടാകും അല്ലേ അതെ ശ്രുതി ഈ പറഞ്ഞതുപോലെ ഈ അഞ്ചു വയസ്സുള്ള കുട്ടിയാണ് അതുകൊണ്ട് തന്നെ മറ്റെല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടക്കുന്നത് പരിശീലകനും അതുപോലെ തന്നെ ഈ സ്വിമ്മിംഗ് ക്ലബിലെ മറ്റങ്ങൾ എല്ലാവരും തന്നെ ഈ നീന്തുന്ന അഞ്ചു വയസ്സുകാരനൊപ്പം തന്നെ പെരിയാറിലുണ്ട് ഇവർ ഒന്നിച്ചാണ് നീന്തുന്നത് പരിശീലകനൊപ്പം തന്നെയുണ്ട് അതുപോലെ ചുറ്റിലും മറ്റ് അംഗങ്ങൾ ഈ സ്വിമ്മിംഗ് ക്ലബിലെ മറ്റംഗങ്ങൾ ഒപ്പമുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് അപകട സാധ്യതകളോ ഒന്നും ഇല്ലാതെ തന്നെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അതുപോലെ തന്നെ ക്രിസ്റ്റൻ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അയാൻ അയാന്റെ സഹപാഠികളും അധ്യാപകരും എല്ലാം തന്നെ അയാനെ സ്വീകരിക്കാനായി തൊട്ടപ്പുറത്തെ കടവിൽ കാത്തു നിൽക്കുന്നുണ്ട് അവിടേക്ക് എത്താൻ എട്ടരയോടു കൂടിയാണ് ഈ നീന്തൽ അടുത്ത കടവിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇതിനു മുൻപും നമ്മൾ ഇതുപോലെ തന്നെ അഞ്ചു വയസ്സുകാരും അതുപോലെ തന്നെ കുഞ്ഞു കൂട്ടുകാരും ഒക്കെ ഈ പെരിയാറ് കുറുകെ നീന്തി കിടക്കുന്നത് കാണാൻ അല്ലെങ്കിൽ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അന്നൊക്കെ ഈ കാഴ്ച ഏറെ കൗതുകം നൽകുന്നതാണ് അതുപോലെ തന്നെ ഈ നീന്തി കടക്കുന്ന കടവിന്റെ ിലെല്ലാം തന്നെ നാട്ടുകാരൊക്കെ ഈ കൗതുക കാഴ്ച കാണാൻ വേണ്ടി എത്താറുണ്ടായിരുന്നു ഇന്നും അതുപോലെ തന്നെയാണ് ഇന്ന് പ്രത്യേകിച്ച് ദിനമാണ് വിഷുവിൻ്റെ സന്തോഷമുള്ള ദിനമാണ് അന്നാണ് ആലുവയിൽ ഇത്തരത്തിലൊരു കുറച്ചുകൂടി സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കൗതുക കാഴ്ച ശ്രുതി പറഞ്ഞതുപോലെ നമുക്കിതൊരു അത്ഭുത കാഴ്ചയാണ് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൗതുകമില്ലാത്ത കാഴ്ചയാണ് കാരണം ഇവിടെ കുഞ്ഞു കുട്ടികളടക്കം നീന്തലിൽ വലിയ പ്രാവീണ്യം നേടുന്നുണ്ട് ഈ രാവിലെ തന്നെ പുലർച്ചെ തന്നെ ഇവർ ക്ലാസ്സിനെത്തും അതുപോലെ തന്നെ ഉറക്കമൊക്കെ ഉപേക്ഷിച്ച് സർവം സമർപ്പിച്ച് ഇവർ രാവിലെ തന്നെ നീന്തൽ പഠിക്കാനെത്തും ത്തിൽ ചെറിയ കുട്ടികൾ മുതൽ നാലും അഞ്ചും വയസ്സുള്ള കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെ ഈ സ്വിമ്മിംഗ് ക്ലബിന്റെ അംഗങ്ങളാണ് അത് എന്തായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം പരിശീലകന് സജിയും അതുപോലെ അഞ്ചു വയസ്സുകാരൻ റിയാനും പെരിയാറിൻ്റെ ഓളപ്പരപ്പിലാണ് ഇപ്പോൾ ഉള്ളത് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം എട്ടരയോടുകൂടി തൊട്ടടുത്ത കടവിലേക്ക് നീന്തി കയറും അയാൻ അഹമ്മദ് ഈ പറഞ്ഞതുപോലെ ഇവിടെ നിന്നും എട്ട് മുപ്പതോടുകൂടി ആലുവ മണപ്പുറം ദേശം കടവിൽ വെച്ച് ദേശം കടവിലേക്കാണ് നീന്തി എത്തുന്നത് അവിടെ അയാനെ കാത്തിരിക്കുന്നുണ്ട് ഒരുപാട് പേർ സഹപാഠികളും ഒക്കെയുണ്ട് പെരിയാർ പുഴയുടെ എഴുന്നൂറ്റി എൺപത് മീറ്ററാണ് അയാൻ എന്ന് നീന്തി ക്രോസ് ചെയ്യുന്നത് സാധാരണ ദൂരമായി ാണ് ഈ ഇവിടെ വാളശ്ശേരി സ്വിമ്മിംഗ് ക്ലബ്ബ് ഇതിനു മുൻപും സംഘടിപ്പിച്ച ഈ നീന്തൽ പ്രകടനത്തിൽ കുട്ടികളുടെ അഞ്ചു വയസ്സുള്ള കുട്ടികളുടെയൊക്കെ നീന്തൽ പ്രകടനം ഇതിനു മുൻപും സംഘടിപ്പിച്ചിട്ടുണ്ട് അന്നൊക്കെ നീന്തി കടക്കുന്ന ഒരു ദൂരമാണ് എഴുന്നൂറ്റി എൺപത് മീറ്റർ ഇവിടെ മണ്ഡപം കടവിൽ നിന്നും തൊട്ടടുത്തുള്ള മണപ്പുറം ദേശം കടവിലേക്ക് എത്താനുള്ള ദൂരമാണ് എഴുന്നൂറ്റി എൺപത് മീറ്റർ എന്ന് പറയുന്നത് എന്തായാലും ഈ കൗതുക കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അഞ്ച് വയസ്സുകാരൻ അയാൻ അഹമ്മദാണ് ഇപ്പോൾ പെരിയാറിൻ്റെ ഓളത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്നത് ഒപ്പമുള്ളത് അയാൻ്റെ പരിശീലകനാണ് ചുറ്റിലും വാളശ്ശേരി സ്വിമ്മിംഗ് ക്ലബ്ബിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ ചെങ്ങാടത്തിലും വള്ളത്തിലും കുഞ്ഞു കുഞ്ഞ് വള്ളങ്ങളിലും ഒക്കെയായിട്ട് ഒപ്പമുണ്ട് അതുകൊണ്ട് തന്നെ മറ്റു അപകട സാധ്യതകളൊന്നും ഇതൊരു സന്ദേശം കൂടിയാണ് ഇവർ ഉയർത്തുന്നത് കാരണം ഇനി ഒരു മുങ്ങിമരണം ഉണ്ടാകരുത് എന്നുള്ള സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ നീന്തൽ പരിശീലനം നൽകുന്നത് ഇത് മറ്റൊരു കാര്യം തീവ്രമായ പരിശീലനത്തിന് ശേഷമാണ് അഞ്ചു വയസ്സുകാരനാണ് അയാണെങ്കിലും ഈ ഓളപ്പരപ്പിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളാരും കുട്ടികളായാലും നമ്മളെപ്പോലെ നീന്തൽ അറിയാത്ത ആളുകളായാലും ശ്രുതിമാരെയും ഇത് അനുകരിക്കരുത് കൃത്യമായ പരിശീലനത്തിന് ശേഷം മാത്രമാണ് വാളശ്ശേരി സ്വിമ്മിംഗ് ക്ലബിൽ നിന്നും കുട്ടികൾ ഇത്തരത്തിൽ പെരിയാറിലേക്കൊക്കെ ഇറങ്ങുന്നത് പെരിയാറ് നീന്തി കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു വലിയ പ്രയത്നം വേണ്ട ഒരു കാര്യമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പെരിയാറിൽ കയ്യും കാലുമുട്ട് അടിച്ചൊരു അഞ്ചു വയസ്സുകാരെ നീന്തി കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഏർ അത് ഏറെ കൗതുകം ഉണ്ടാക്കുന്ന കാഴ്ചയാണ് അതുപോലെ തന്നെ നമുക്കൊരു പ്രചോദനം കൂടിയാണ് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ നീന്തൽ പരിശീലനം നടത്താൻ കഴിയും എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് കൂടിയാണ് ഒരുപാട് ആളുകൾക്ക് പേടിയുണ്ടാകും ചെറിയ കുട്ടികളെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ എങ്ങനെ വെള്ളത്തിലേക്ക് ഇറക്കും വലിയ ആഴത്തിലേക്കൊക്കെ പേടി ഉണ്ടാകും ആ പേടിക്കൊന്നും അർത്ഥമില്ല എന്ന് ഇതിനു മുൻപും ഈ ഈ നീന്തൽ താരങ്ങൾ ഈ ക്ലബിലെ അംഗങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കാരണം അഞ്ച് വയസ്സുള്ള കുട്ടികളൊക്കെ ഇത്രയും കൂളായി നീന്തി കടക്കുക എന്ന് പറയുമ്പോൾ കൂളായെന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായ പ്രയത്നമുണ്ട് പക്ഷേ അവർ ആ ധൈര്യം ആ ആത്മവിശ്വാസം അവർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ നൽകാൻ ഈ പരിശീലനത്തിലൂടെ വലിയ കാര്യം തന്നെയാണ് ആര്യ ശ്രുതി എന്തായാലും അലി എനിക്ക് നീന്തൽ അറിയാം അതൊന്ന് നമ്മൾ ഈ ഒരു ബോധവൽക്കരണം എന്ന് തന്നെയാണ് കൃത്യമായിട്ട് ഇതിൽ ഇതൊരു കൃത്യമായൊരു ബോധവൽക്കരണം തന്നെയാണ് കാരണം ആ ഒരു നീന്തൽ അറിയേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ പല ഈ അതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിവർഷം എത്രയെത്ര മരണങ്ങളാണ് മുങ്ങി മരണങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു തരത്തിൽ കുട്ടികളെ ഇങ്ങനെ നീന്തൽ പഠിപ്പിക്കുന്നതിലൂടെ അത് നമുക്ക് നൽകുന്ന ഒരു സന്ദേശം വലിയത് തന്നെയാണ് ഇനിപ്പോൾ ഈ കുഞ്ഞ് അഞ്ച് വയസ്സേ ഉള്ളൂ അവൻ ആ നീന്തുന്നത് കാണുമ്പോൾ ഒരാൾക്കെങ്കിലും ഇപ്പോൾ അലിയവിടെ നിന്ന് പറയുന്ന പോലെ തന്നെ ഒന്ന് നീന്താൻ നീന്തൽ പഠിക്കാൻ തോന്നണം ഓരോരുത്തർക്കും തോന്നണം എന്നുള്ളതാണ് അത് വെറുതെ ഒന്നും തീർച്ചയായിട്ടും അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ ഒരു പരിശീലനമൊക്കെ നടക്കുന്നത് എത്ര പേരാണ് എത്ര ദിവസങ്ങളാണ് ഓരോ കുട്ടികൾക്കും വേണ്ടി നടത്തുന്നത് എത്ര വയസ്സ് മുതലാണ് ഇവർ പഠിപ്പിച്ചു തുടങ്ങുന്നത് ശ്രുതി പറഞ്ഞതുപോലെ നാലും അഞ്ചും വയസ്സുള്ള പ്രായത്തിൽ തന്നെ കുട്ടികളെ ഇവിടെ പരിശീലനത്തിനായി മാതാപിതാക്കൾ എത്തിക്കാറുണ്ട് അത് അത്തരത്തിൽ എത്തിക്കാനുള്ള ആത്മവിശ്വാസം നൽകുന്നത് ഇതിന് മുൻപ് ഇവിടെ നിന്നും പരിശീലനം നേടിപ്പോയിട്ടുള്ള കുട്ടികളും അവരുടെ ഒരു കരിയർ ഗ്രാഫും അവർ പിന്നീട് എത്തിപ്പെട്ടിട്ടുള്ള മേഖലകളും ഒക്കെ തന്നെയാണ് അത്തരത്തിലുള്ള ആത്മവിശ്വാസം നൽകുന്ന ഒരു 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 ഗ്രാഫ് കൂടിയുണ്ട് ഈ ക്ലബിന് അത് നേരത്തെ തന്നെ മുൻപും ഇത്തരത്തിൽ കുട്ടികൾ പെരിയാറ് നീന്തി കടക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതുമാണ് അങ്ങനെ പുലർച്ചെ തന്നെ നേരം പുലരുമ്പോൾ തന്നെ ഇവിടെ പരിശീലനത്തിനായി കുട്ടികൾ ടക്കം എത്തിച്ചേരാറുണ്ട് നാലുമണി അഞ്ചു മണി സമയത്ത് എഴുന്നേറ്റ് ഇവിടെ പരിശീലനത്തിനെത്തും വലിയ വെയിലിറങ്ങുന്നതിന് മുൻപ് തന്നെ അവരുടെ പരിശീലനം പൂർത്തിയാക്കും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് പരിശീലനത്തിന് എത്തുന്നത് സ്വാഭാവികമായും ഇവിടുത്തെ നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയ ശേഷം വേണം അവർക്ക് സ്കൂളിലേക്കൊക്കെ പോകാൻ അങ്ങനെ പുലർച്ചെ തന്നെ ഇവിടെ പരിശീലനം ആരംഭിക്കും അത്തരത്തിൽ ആക്റ്റീവാണ് ഈ പ്രദേശം ഈ നീന്തൽ ക്ലബും ഒക്കെ വളരെ ആക്റ്റീവാണ് ഇതുപോലെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ അതുപോലെ പ്രായമായ ആളുകൾ ഉൾപ്പെടെ ഈ പ്രദേശത്ത് ഈ ക്ലബിൽ നീന്തൽ പരിശീലിക്കാൻ വേണ്ടി എത്തുന്നുണ്ട് പുതിയ പുതിയ ആളുകൾ ഈ ഈ കുട്ടികളുടെ പ്രകടനമൊക്കെ കണ്ട് കുഞ്ഞുമക്കളെ ഇവിടെ ചേർക്കാൻ തയ്യാറാകാറുണ്ടെന്നും പരിശീലകൻ സജീവളശ്ശേരി നേരത്തെ സംസാരിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാഴ്ചയാണ് കൗതുകം ഉണ്ടാക്കുന്ന കാഴ്ചയാണ് അയാന്റെ പ്രകടനം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം പെരിയാറിന്റെ ഓളപ്പരപ്പിൽ കയ്യും കാലും ഇട്ടടിച്ച് പരിശീലന പരിശീലകനൊപ്പം അയാൻ നീന്തി തുടിക്കുന്ന കാഴ്ച നല്ല മനോഹരമായൊരു കാഴ്ചയാണ് എന്തായാലും ഈ വിഷുദിനത്തിൽ ഏറെ സന്തോഷം ഉണ്ടാക്കുന്ന ഏറെ കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച ഇവിടെ നിന്നും ഇപ്പോൾ എട്ട് മണിയോടുകൂടി അൻവർ സാദത്തെ ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുന്നു മണ്ഡപം കടവിൽ നിന്നാണ് ഇപ്പോൾ ഈ നീന്തൽ ആരംഭിച്ചിരിക്കുന്നത് എട്ടരയോടുകൂടി തൊട്ടടുത്തുള്ള ആലുവ മണപ്പുറം ദേശം കടവിലേക്കാണ് അയാൾ നീന്തി കയറുക എഴുന്നൂറ്റി എൺപത് മീറ്റർ ആണ് ഇതിനിടയിലെ ദൂരം എഴുന്നൂറ്റി എൺപത് മീറ്റർ ആണ് അയാൾ നീന്തി പെരിയാർ ക്രോസ് ചെയ്യുന്നത് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ചുറ്റിലും ഈ ക്ലബ്ബിലെ അംഗങ്ങളുണ്ട് വാളശ്ശേരി സ്വിമ്മിംഗ് ക്ലബ്ബിലെ അംഗങ്ങളുണ്ട് അയാന്റെ പരിശീലകൻ സജീവാളശ്ശേരി ഒപ്പം തന്നെ നീന്തുന്നുണ്ട് അത്തരത്തിൽ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളോടും കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ നീന്തൽ തുടങ്ങിയ കടവിൽ ഈ ഫ്ളാഗ് ഓഫ് കർമ്മം നടന്ന കടവിൽ അയാൻ്റെ വീട്ടുകാരെല്ലാവരും തന്നെ ഉണ്ടായിരുന്നു മാതാപിതാക്കളും അതുപോലെ കുടുംബവും ഉണ്ടായിരുന്നു ഒപ്പം ജനപ്രതിനിധികളും ആൻമർ സാദത്ത് എം എൽ എ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിരുന്നു തൊട്ടടുത്ത കടവിൽ അയാൾ നീന്തി കയറുമ്പോൾ അയാനേയും കാത്ത് അവിടെ അയാൻ്റെ കൂട്ടുകാരുണ്ട് ആലുവ ക്രസൻ പബ്ലിക് സ്കൂളിലെ അയാന്റെ അധ്യാപക ണ്ട് അത്തരത്തിൽ സ്കൂളിന്റെ ഭാരവാഹികൾ എല്ലാവരും തന്നെ ഈ കാഴ്ച ഈ കൗതുക കാഴ്ച തങ്ങളുടെ വിദ്യാർത്ഥി തങ്ങളുടെ കുഞ്ഞു കൂട്ടുകാരൻ ഈ പെരിയാറ് നീന്തി കയറുന്ന ക്രോസ് ചെയ്യുന്ന അത്ഭുത കാഴ്ച കൗതുക കാഴ്ച കാണാൻ വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അയാൻ സന്തോഷത്തോടു കൂടി ചിരിച്ച് പെരിയാർ നീന്തി കടക്കുകയാണ് ക്യാമറയിലേക്ക് നോക്കി ചിരിക്കുകയും പോസുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ നീന്തൽ ഒരു ചെറു ചിരിയോടെ മുന്നോട്ട് നീന്തുകയാണ് ആ ഒരു എത്ര സമയം എടുക്കും നമ്മൾ നീന്തി അൻപത് മിനിറ്റ് എടുക്കും നീന്തി കിടക്കാൻ ചെറിയ കുട്ടിയാണെന്ന് വിചാരിച്ചാൽ അൻപതല്ല അതിന്റെ ഇരട്ടി മിനിറ്റ് പോലും നീന്താൻ തയ്യാറാണ് ആയാൻ ഇന്ന് നല്ല ഉറങ്ങി കഴിഞ്ഞിട്ട് നല്ല ഉന്മേഷത്തോടുകൂടിയാണ് വന്നിരിക്കുന്നത് ഈ കുട്ടി എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടിയാണ് ആലുവ ക്രസന്റിൽ പഠിക്കുന്ന കുട്ടിയാണ് ആയാൻ അപ്പൊ ഇത് ഓരോ ദിവസവും ഈ കുട്ടി പഠിക്കാൻ വന്നത് ആദ്യം നീന്തൽ പഠിക്കാൻ വരും രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് സ്കൂളിൽ പഠിക്കുന്ന ടൈമില് അന്നിട്ട് ഇവിടുത്തെ നീന്തൽ പഠിത്തം കഴിഞ്ഞിട്ടാണ് സ്കൂളിൽ പോയി പഠിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഏകദേശം മൂന്ന് മാസത്തിൽ താഴെ എടുത്തു അയാൻ നീന്തൽ പഠിച്ച് ഇതുപോലെ എഴുന്നൂറ്റി അമ്പത് മീറ്റർ നീന്തി കാണിക്കാനുള്ള കാര്യങ്ങൾ ക്ലിയറായി വന്നപ്പോൾ അപ്പോൾ എത്ര ചെറിയ പോലും മാതാപിതാക്കൾ നീന്തൽ പഠിപ്പിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ കുട്ടികൾ നീന്തി നീന്തി കാണിക്കും എന്നുള്ളതാണ് അയാൻ

ഈ പറഞ്ഞതുപോലെ എന്നാണ് പരിശീലകനും പറയുന്നത് വെറും നമ്മുടെ മൂന്ന് മാസത്തിൽ താഴെ മാത്രമേ അവൻ നീന്തൽ പഠിക്കാൻ എടുത്തിട്ടുള്ളൂ അഞ്ചു വയസ്സേ ഉള്ളൂ എന്നുള്ളതാണ് അവൻ്റെ ഒരു ആ പക്ഷേ എത്ര ആവേശത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത് ആ ഒരു നീന്തി കരകരൻ അങ്ങനെ പ്രതിരോധിക്കാനും അതിജീവിക്കാനും ഉള്ള ഉള്ള നുറുക്കു വിദ്യകളെല്ലാം നമ്മുടെ കുഞ്ഞുമക്കളെല്ലാം പഠിച്ച് മുന്നേറട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹവും പ്രയാൻ നീന്തി കിടക്കുമ്പോഴേക്കും നമ്മൾ വീണ്ടും തിരിച്ചെത്തും